ഹായ്, കുറേ നാളായി ഞാൻ വിചാരിക്കണം ഒരു ബുക്കിൻ്റെ റിവ്യൂ തരണം എന്ന്. തിരക്കുകൾ മൂലം ബുക്ക് വായിക്കും ഞാൻ വിടും, പക്ഷേ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ട് ഒരേ ആയി. ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബുക്കായത് ദി ആർട്ട് ഓഫ് സേയിങ് നോ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്താത്തത്, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് നേടാൻ പറ്റാത്തത്, നമ്മൾ വിചാരിക്കുന്ന വിജയത്തിലേക്കൊന്നും നമുക്ക് ചെന്നെത്താൻ പറ്റാത്തത് ഇസ് ഓൺലി ബിക്കോസ് വി കാൻറ്റ് സേ എ നോ. നിങ്ങളിൽ എത്ര പേരാണ് പീപ്പിൾ പ്ലീസേഴ്സ് ആയിട്ടുള്ളവർ? ഈ പീപ്പിൾ പ്ലീസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? അതായത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് യെസ് പറയുക, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് തലയാട്ടുക. നമുക്കത് ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിഷ്ടമല്ല, നമുക്ക് കൃത്യമായിട്ട് അറിയാതെ നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മൾ ഇതിനകത്തേക്ക് ചെന്ന് വെട്ടാൻ നമ്മളത് പാടുപെടും എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം. പക്ഷേ അയ്യോ, അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മളെല്ലാതരം തലകുലുക്കും, അവസാനം നമ്മൾ കറക്റ്റായിട്ട് ആ ട്രാപ്പിൽ ചെന്ന് പെടുകയും ചെയ്യും. ഇതാണ് പീപ്പിൾ പ്ലീസേഴ്സ്. അപ്പം നിങ്ങൾ പീപ്പിൾ പ്ലീസർ ആണെങ്കിൽ ഈ നോ എന്ന് പറയുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും ഈ ബുക്ക് കേട്ടോ, ഇറ്റ് ഇസ് റിയലി റിയലി നൈസ്, അത് നിങ്ങളൊന്ന് മേടിച്ച് വായിക്കണം. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾ ഒരാളുടെ അടുത്ത് നോ പറയേണ്ടത്. ഈ നോ പറയുന്നത് കൊണ്ട് നമ്മുടെ ലൈഫ് എത്രമാത്രം ട്രാൻസ്ഫോംഡ് ആവും. പലപ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് ഈ നോ പറയാൻ പറ്റാത്തത്, ഇതിൻ്റെ ഒരു റീസൺ എന്തൊക്കെയാണെന്ന് അറിയാമോ? നമ്പർ വൺ ഇസ് ഒരാൾ അയ്യോ ഞാൻ സെൽഫിഷാണെന്ന് വിചാരിക്കുമോ, ഞാനൊരു അഹങ്കാരിയാണെന്ന് വിചാരിക്കുമോ, ഞാൻ ഈ നോ പറഞ്ഞാൽ എന്തായിരിക്കും വേറൊരാൾ എന്നെ പറ്റി വിചാരിക്കുക, അല്ലേ? സത്യമല്ലേ? നമ്പർ വൺ. നമ്പർ ടു ഇസ് വഴക്കുകൾ ഒഴിവാക്കാനായിട്ട്. അതായത് നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ അറിയാം ഇതിപ്പോൾ ഞാൻ ഇങ്ങനൊരു അവസരം വന്നു, ഞാൻ യെസ് പറഞ്ഞാൽ അതെനിക്ക് പാരയാണെന്ന് അറിയാവുന്നിട്ട് പോലും നമ്മൾ നോ പറയത്തില്ല. എന്നു വെച്ചാൽ ഇത് മൂലം നാളെ ഇനി ഒരു വഴക്ക് കേൾക്കണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും ചില ആൾക്കാരുണ്ടല്ലോ, നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം നീ ഇതൊന്നും ചെയ്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യത്തില്ല എന്ന് പറയുമ്പം, ആഹാ അത് ശരി അങ്ങനെയാണല്ലേ, ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിന് നീ എൻ്റെ അടുത്ത് വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം ഒന്ന് പറയും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് പറയും, രണ്ടാഴ്ച കഴിഞ്ഞ് പറയും, ഇങ്ങനെ നമ്മളെ ഇട്ടിങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ടാണ് എന്തെങ്കിലും ആയി പോട്ടെന്ന് വെച്ച് നമ്മളങ്ങ് യെസ് പറയും, അല്ലേ? സത്യമല്ലേ? അടുത്ത എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇവരുടെ മുഖം നമ്മൾ വീണ്ടും നാളെ കാണണമല്ലോ, നാളെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് ഇവരോട് ചെന്നാൽ ഇവർ നമ്മളുടെ അടുത്ത് നോ പറയുമോ, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് പലപ്പോഴും നമ്മളെ ഈ നോ പറയിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചില സമയങ്ങളിൽ ശരിയാണ് ഓരോരോ സാഹചര്യം വെച്ച് നമ്മളൊരു യെസ് പറയേണ്ടി വരും, എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ഈ യെസ് പറയുന്നതോടുകൂടി നമ്മുടെ അന്നത്തെ ദിവസത്തെ ഷെഡ്യൂൾ മുഴുവൻ പോകും, നമ്മുടെ പല കാര്യങ്ങളും അവതാളത്തിലാവും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാളുടെ അടുത്ത് ഒരു യെസ്സോ നോവോ പറയുന്നതിന് മുമ്പ് ഒരു രണ്ടോ മൂന്നോ തവണ നിങ്ങളൊന്ന് ചിന്തിക്കുക, മനസ്സിലായോ? മനസ്സിനെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് പകരം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ റിയാക്ഷൻ പകരം റെസ്പോണ്ടിങ് ശീലിക്കുക. ചിന്തിക്കുക, യഥാർത്ഥത്തിൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്കിത് ദോഷമാണോ ഗുണമാണോ? പല കാര്യത്തിലും ഇത് പൈസ ഇടപാടുകളാണ്, ബിസിനസ്സാണ്, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളോട് വന്ന് പറയും, ആ ശരി ഓക്കെ ഡൺ എന്ന് നമ്മൾ പറയും. പക്ഷേ അതിൻ്റെ ഒരു കോൺസിക്വൻസ് പിന്നെ എന്തെങ്കിലും ഒരു നഷ്ടം വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. സത്യമല്ലേ? ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരാളോട് നോ പറയാൻ പറ്റുന്നത്, അതും കൂടെ ഒന്ന് പറയും. ഇപ്പോൾ ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ പറയാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യമാണൊരു സെഷൻ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, നോ എങ്ങനെയാണ് നമുക്ക് ഒരാളെ ഹേർട്ട് ചെയ്യാതെ പറയാൻ പറ്റുന്നത്? നോ എന്ന് പറയണ്ട, പകരം വേറെ എന്തെങ്കിലും മാറ്റി പറയൂ. സേയിങ് നോ ഗ്രേസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ റീപ്ലേസ് നോ വിത്ത് എൻ അതർ വേർഡ്. ഞാൻ നന്നായിട്ട് ഫോളോ ചെയ്യാറുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഇത് ഫോളോ ചെയ്യാറില്ല, എപ്പോഴും അദ്ദേഹം ആപ്പിൽ ചെന്ന് വേണം. ഞാൻ എപ്പോഴും പറയും, ഗിരീഷേടാ നമ്മളൊരാളുടെ അടുത്ത് നോ എന്ന് പറയേണ്ട സ്ഥാനത്ത് നമ്മൾ എടുത്തടിച്ച് പോലും നോ എന്ന് പറയണ്ട. പക്ഷേ നമ്മൾ ഗ്രേസ്ഫുള്ളായിട്ട് അതങ്ങ് അവോയ്ഡ് ചെയ്യുന്നത് നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ഈ പേഴ്സണൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ തന്നെ ഈ നോ പറയാൻ പറ്റാതെ കിടന്ന് വെമ്പലുകൊണ്ട് വലിയ വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടുന്നത് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. നൗ നമ്പർ ടു ഇസ് യു ക്യാൻ റീപ്ലേസ് വിത്ത് അതർ ഓപ്ഷൻസ്. മനസ്സിലായി? ഇപ്പം നിങ്ങൾക്കത് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമുള്ള വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണമെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനൊന്ന് ശ്രമിച്ചാൽ, ഞാനീ പറയണത് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലേക്ക് എന്തെങ്കിലും ഇപ്പം തീരെ ഇല്ലാതെ അല്ലെങ്കിൽ അസുഖം ഇങ്ങനെയൊക്കെ വന്ന് നമ്മളുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരുടെ അടുത്തൊന്നും നമ്മൾ ഒരിക്കലും നോ പറയാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കണം, നമ്മളെ കൊണ്ടാവുന്നതിൻ്റെ എല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ എന്തെങ്കിലും ഒരു ഒരു നമ്മൾക്ക് പറ്റാത്തൊരു മേഖലയിലേക്ക്, എനിക്ക് എൻ്റെ ഒരു ബന്ധുവുണ്ട്, അദ്ദേഹം ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് ബിസിനസ് ചെയ്ത് ഫ്ലോപ്പായി. ഓൺലി ബിക്കോസ് ഹി കുഡന്റ് സേ എ നോ ടു ഹിസ് ഫ്രണ്ട്. ഓരോ ബിസിനസ്സിലേക്ക് ഈ പാവം മനുഷ്യനെ കൊണ്ട് ചേർക്കുമ്പോൾ പുള്ളിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇറങ്ങി ഇതെനിക്ക് ശരിയല്ല, എനിക്ക് ഒരുപാട് നഷ്ടം വരും, പക്ഷേ എന്നാലും പറയൂല, അയ്യോ ആളെന്ത് വിചാരിക്കും. അപ്പോൾ അവസാനം ആളുടെ വൈഫിന് ഇത് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറമായി. പക്ഷെ അപ്പോഴത്തേക്ക് അവരുടെ കയ്യിൽ മുഴുവൻ കടം കൂടി ഇറ്റ് റീച്ച് അപ് ടു സ്റ്റേറ്റ് വേർ ദേ ഹാഡ് ടു സെൽ ദെയർ ഹൗസ്. അപ്പോൾ അത്രയൊരു സ്റ്റേറ്റിലേക്കൊന്നും പോകണ്ടല്ലോ, നിങ്ങൾക്കത് ആദ്യമേ ചെയ്യാൻ പറ്റും. ഇത് ഇതെന്നുള്ളതല്ല ഞാൻ പറയുന്നത്, ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യമല്ല, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ പൊളൈറ്റായിട്ട് വളരെ കേർട്ടിയസ് ആയിട്ട്
ഒരാളെയും വേദനിപ്പിക്കാത്ത രീതിയിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു ടാക്ലിംഗ് ആയിട്ടുള്ള ഒരു കുറേ മെത്തേഡുകൾ പറഞ്ഞു തരുന്ന ഒരു ബുക്കാണിത്. ഞാൻ നോക്കട്ടെ, ഞാൻ ഇനിയിപ്പം അടുത്ത ഒരു കുറച്ച് ഇനിയിപ്പം സമ്മർ വെക്കേഷനും കുട്ടികളുടെ ഇതൊക്കെയല്ലേ. ഞാൻ സത്യം പറഞ്ഞാൽ അച്ചൂരയും പിടിച്ചിരുത്തി ഞങ്ങൾ മിക്കപ്പോഴും ഈ നൈറ്റ് വായിക്കുന്ന സമയത്ത് ഞാൻ വായിക്കുന്ന കാര്യങ്ങളൊക്കെ മോനോടും ഡിസ്കസ് ചെയ്യും. അവൻ വായിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, എന്നാലും അവൻ എന്നോടും ഡിസ്കസ് ചെയ്യും. ദിസ് റിയലി ഹെൽപ്സ് കേട്ടോ. കാര്യം ഇപ്പോഴേ കൊച്ചു കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പം അവരും നാളെ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. കുറേയൊക്കെ വീഴ്ചകളൊക്കെ ആർക്കും പറ്റും, നമ്മൾ വീണല്ലേ ഈ സ്റ്റേറ്റ് വരെ എത്തിയത്. പക്ഷേ എന്നാൽ പോലും അവരൊന്ന് ചിന്തിക്കും. ഈ നമ്മൾ ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും നമ്മൾ വായിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ എവിടേക്കൊക്കെയോ അവരുടെ മൈൻഡിലേക്ക് കയറും. ഓക്കെ, അപ്പോൾ നല്ല ബുക്കാണ്, ഇത് വായിച്ച് നോക്കി. ഇറ്റ്സ് റിയലി നൈസ്. ടേക്ക് കെയർ.